KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി February 14 മുതൽ 23 വരെ നീണ്ടുനിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയിത കാസർകോട് നിന്നും പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. കേട്ടറ്റ് നേടിയ അധ്യാപകർക്ക് ഇൻക്രിമെന്റും ഗ്രേഡും പ്രൊബേഷനും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റിൽ നിന്നൊഴിവാക്കുക. സർക്കാർ എയ്ഡഡ് സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കനായ അബ്ദുള്ള ബാബു, വൈസ് ക്യാപ്റ്റൻ സംഘടനയുടെ കാര്യദർശി പ്രിയങ്കനായ കരീം പടുകുള്ളി, ട്രഷറർ ഈ ജാഥയുടെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി ഉൾപ്പെടെയുള്ള ഏറ്റവും ആദരണീയരായ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ നാട്, നമ്മുടെ നാടെന്ന് പറയുന്നത് സാക്ഷര കേരളമെന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടെ നാട് മറ്റു ഇന്ത്യയുടെ മറ്റു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ അർത്ഥത്തിലും പൊതുവിദ്യാഭ്യാസത്തിന്റെ മഹിമയും ഗരിമയും വർദ്ധിപ്പിച്ച നാട്. ആ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രമേൽ വികല നയങ്ങൾ ചാർത്തി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകിതം മറിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഇതിന്റെ മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് KSTU പറയുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ഒരു കുടക്കീഴിൽ LP-യും UP-യും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നേരെ വിരുത്തി വരുത്തപ്പോഴും ഇതൊന്നാണെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ അതൊന്നല്ല. വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും അവരനുവർത്തിച്ചു പോരുന്ന അവർ കടന്നു വരേണ്ട വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നാൽ മാത്രമേ അവനാ ഉദ്ദേശിച്ച വിദ്യാഭ്യാസം എന്നത് അവനുണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നത് വഴി ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവും രക്ഷിതാക്കളും പൊതുസമൂഹവും ഇവരെല്ലാവരും ചേർന്നതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. ആ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് തകിതം മറിച്ച് മുച്ചൂടം മുടിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് ഇവിടുത്തെ അധികാരി വർഗം കടന്നു പോകുന്നത്. മുസ്ലിം ലീഗിന്റെ മുഖം മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയും മുഖം നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള പ്രിയപ്പെട്ട ഗഫൂർ കല്ലുരുട്ടി, KSTU-വിന്റെ മുഖം ഉപജില്ലാ പ്രസിഡന്റ് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കനായ AP നാസർ മാസ്റ്റർ, മുഖം ഉപജില്ലാ പ്രസിഡന്റ് പ്രിയങ്കനായ കാസിസ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി KP ജാബിർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്നേഹ സഹോദരങ്ങളെയും ഈ പ്രൗഢമായ വേദിയിലേക്ക് സദസ്സിലേക്ക് സർവാദരങ്ങളോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അധ്യക്ഷൻ CK കാസിം സാഹിബ് ക്ഷണിച്ചുകൊണ്ട് ചെയർമാൻ CK കാസിം സാഹിബ്, മുക്കം ജില്ലാ KSTU-വിന് വേണ്ടി KE അസീസ് മാസ്റ്റർ, മണ്ഡലം മുസ്ലിം ലീഗിന് വേണ്ടി വൈസ് പ്രസിഡന്റ് യൂസ് പുത്തൻ, മുനിസിപ്പൽ മുസ്ലിം ലീഗിന് വേണ്ടി ഗഫൂർ കല്ലുരുട്ടി, വേണ്ടി കോയ സാഹിബ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജില്ലാ യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സലാബ്ദി കുട്ടി, വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് യൂണിറ്റ് ഭാരവാഹികൾ ആരോപണം നടത്തുകയാണ്. PTMHS ഹൈസ്കൂൾ PTMHS KK ഗഫൂർ,
NMOLPS Mukam Yusuf Master. GMUPS Kudiyathur Valapil Rashid Master. HNCK UP School Karyasheri Sala Master. FMHS School Bara Nia Story. മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി സി പി ചെറിയമൂർ സാഹിബ്, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കെ വി അബ്ദുറഹ്മാൻ സാഹിബ്, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സെക്രട്ടറി കമ്മിറ്റി, സ്ത്രീകളായിട്ടുള്ള ഇവിടെ സ്വാഗതഭാഷം നടത്തിയിട്ടുള്ള ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട നിസാം, ജാഥാംഗങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നല്ലവരായ മുഖത്തെ ജനാധിപത്യ വിശ്വാസികൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം വികലമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൊണ്ട് താളം തെറ്റിയ വിദ്യാഭ്യാസ മേഖലയെ വീണ്ടെടുക്കുവാനുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ, നമ്മുടെ സപ്തഭാഷാ സംഗമഭൂമിയായിട്ടുള്ള കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പ്രൗഢചരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ സാംസ്കാരിക നഗരമായിട്ടുള്ള മുക്കത്ത് സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കെ എസ് ടി യു നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷൻ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ സി കെ കാസിം, ഈ ജാഥയുടെ നായകൻ കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ അബ്ദുല്ല ബാബു, എങ്ങോട്ടാണ് ഈ നാട്, കെ എസ് ടിയുടെ ജാഥ ഗൗരവമായ ചോദ്യം ഉന്നയിക്കുന്നത് തന്നെയാണ്. അനന്തമണി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്നലെ നമ്മൾ കാണാൻ പാടില്ലാത്തതാ കണ്ടത്. കാണാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ മുട്ടിലെഴുതിയ ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 1789 ഫ്രഞ്ച് യുദ്ധം നടന്നല്ലോ. ഫ്രഞ്ച് യുദ്ധം നടന്നപ്പോ ലൂയി 14th, 15th, 16th അയാം ദ നാഷൻ, ഞാനാണ് രാജ്യം എന്നാ പറഞ്ഞു. ഞാനാണ് രാജ്യം എന്നാ പറഞ്ഞു. അവിടെ റൊട്ടിക്ക് വേണ്ടി കേഴുന്ന മനുഷ്യരോട് അവരെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള മേനി അന്തോലിച്ച് ഈ ലോഹി രാജാവിനെയും ആ സമരത്തിന്റെ അവസാനം പിടിച്ചു കെട്ടി പൊതുജന മധ്യത്തിൽ പരസ്യമായി കൊല ചെയ്യാനുണ്ടായതെങ്കിൽ സമാനമല്ലേ കേരളത്തിൽ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജാതി സമ്മേളനം ഉദ്ഘാടനം അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ. ഇവിടെ ഉച്ചയ്ക്ക് മുമ്പ് രണ്ട് പരിപാടിയും കൂടി കെസിയുടെ പരിപാടികൾ തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു പ്രസംഗം പ്രസംഗിക്കണം ആഗ്രഹിക്കുന്നില്ല. കാരണം ഏറ്റവും നല്ല സ്വാഗത പ്രസംഗം, അതിലും നല്ല അധ്യക്ഷ പ്രസംഗം, അതിലും നല്ല ഉദ്ഘാടന പ്രസംഗം, ഇനിയൊരു പ്രസംഗത്തിന് മുക്കത്തെ പ്രസക്തിയില്ല. ഉൾപ്പെടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കനായ കെ വി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമ്പന്നരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ഇന്ന് അല്പസമയത്തിനകം കൊടുവള്ളി ഈ ജാഥ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കലാജാഥ മുതൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച മുഴുവൻ ആളുകളും ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മോട് പ്രതിപാദിക്കുകയുണ്ടായി. വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് ഈ ചടങ്ങിൽ
സംബന്ധിക്കുന്നതിലുപരിയായി ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നാടിന്റെ ആവശ്യമാണ്. ഈ റാലി സംഘടിപ്പിച്ച ഇതിന്റെ മുഴുവൻ രക്ഷാധികാരികൾക്കും പിന്തുപ്രവർത്തകർക്കും എല്ലാവർക്കും അതുപോലെ ഈ റാലിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഈ റാലിയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും നിയോജകമണ്ഡലം പ്രസിഡന്റ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കേരളത്തിലെ ഒരു ദൈക്ഷണിക അധ്യാപക പ്രസ്ഥാനമാക്കി വളർത്തിയ പ്രിയ സുഹൃത്തും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും എ എസ് ടി യുവിന്റെ മുൻ പ്രസിഡന്റുമായ സി പി ചെറിയ മുഹമ്മദ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സി കെ ദാസിം, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ വി, മുസ്ലിം യൂത്ത് ലീഗിന്റെ സലാമത്തി കമ്മിറ്റി, കർഷക സംഘത്തിന്റെ നടക്കണ്ണി മൂക്കർ, ഗഫൂർ കല്ലുരുട്ടി, കെ കോയ, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കെ എസ് ടു ജനറൽ സെക്രട്ടറി കൂടിയായ കരീം പടകുണ്ടിൽ, ഇതിൻ്റെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ അടക്കമുള്ള ജാഥ അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, മുസ്ലിം ലീഗിൻ്റെയും പാർട്ടി വർഗപൂതിര സംഘടനകളുടെയും നേതാക്കന്മാരെ, സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് 4 ദിവസമായി കെ എസ് ടി യു നേരത്തെ സി പി പറഞ്ഞതുപോലെ 10,000 സംവദിച്ചുകൊണ്ട് അനന്തപുരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. കെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക നഗരി എന്ന് വിശേഷിപ്പിക്കാവുന്ന മുക്കത്ത് നൽകിയ പ്രണോജ്വലമായ സ്വീകരണത്തിന് ഈ വൈകിയ വേളയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് കെ എസ് ടി യു. ഇങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗഫൂർ അടക്കമുള്ള ഭാരവാഹികൾ, അഹമ്മദ്വാസികൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല, വളരെ വൈകിയാണ് ഈ ജാഥ പോകുന്നത് എന്നുകൊണ്ട് തിരിച്ച് സംസാരിക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുണ്ട്. ചുരുക്കത്തില് വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യ മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല എന്നെടുക്കേണ്ട എല്ലാ സെക്ടറിലും ഓരോ ജനവിഭാഗങ്ങളുടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ അധ്യാപകരെന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ഉത്ബുദ്ധ പ്രബുദ്ധ അധ്യാപക സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മേഖലയിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ഒരു അധ്യാപക സംഘടന എന്നുള്ള നിലയ്ക്ക് വകുപ്പ് മന്ത്രി അബ്ദുൾ റബ്ബടക്കമുള്ള നേതാക്കന്മാർ അറിയല്ലോ, അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം ഈ കേരളക്കരയിലുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കണം നഷ്ടപ്പെട്ടു പോയ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം എ റസാഖ് മാഷോടൊപ്പം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മുൻ എം എൽ എ ജാഥയുടെ നായകൻ മുന്നായ ഉള്ള ബാബു, വൈസ് ക്യാപ്റ്റൻ ബഷീർ, അദ്ദേഹം കെ എസ് ഐ ഡി സി മുഖേനയുള്ള എൻ്റെ മണ്ഡലത്തിലെ കിനാലൂരിൽ 5 ഏക്കർ ഭൂമി വ്യവസായ മന്ത്രിയോട് സംസാരിച്ചതുമാണ്. മുസ്ലിം ലീഗ് പാർട്ടി മുൻകൈയ്യെടുത്തു, വ്യവസായ മന്ത്രിയെ പോയി കണ്ടു, എം എൽ എയും കൂടെ വന്നു. അങ്ങനെയാണ് പാരിശ്ശേരിയിലെ കോളേജ് സ്വന്തമായി കോളേജിന് സ്ഥലം കണ്ടെത്താൻ എം എൽ എമാർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ അതിന് പരാജയപ്പെട്ടു പോയ സി പി എമ്മിൻ്റെ എം എൽ എ മുസ്ലിം ലീഗും യു ഡി എഫ് സഹായിച്ചുകൊണ്ടാണ് ആ കോളേജ് കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചുമല് പൂർത്തീകരിച്ചു. അടുത്തതായി വൈസ് ക്യാപ്റ്റൻ കരീം പടു അദ്ദേഹത്തിനുള്ള ഉപകാരവും സമർപ്പിക്കും. അടുത്തതായി ജോയിന്റ് കോർഡിനേറ്റർ യൂസ് മറ്റു സംസ്ഥാന ഭാരവാഹികൾ എസ് സി അത്താവുള്ള, കെ എം അബ്ദുള്ള, എം അഹമ്മദ്, പി കെ എം സി ഹുസൈൻ, പി പി മുഹമ്മദ്, കെ എം എ നാസർ മാഷ് കലാജാഥ കോർഡിനേറ്റർ, ഇത്രയും അംഗങ്ങളാണ് നമ്മുടെ ഈ ജാഥയിൽ അനുഗമിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട എം എ സഖ് മാഷ്,
ജാഥയുടെ നായകൻ കേസുവിന്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള ബാബു, അതുപോലെ വൈസ് ക്യാപ്റ്റൻ കരീം വെടുകുണ്ടിയും തുടങ്ങി ജാഥയുടെ നായകന്മാർ, നമ്മുടെ കെ എസ് ടീവിൻ്റെ ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നട്ടുച്ച നേരത്താണ് കെ എസ് ടീവിൻ്റെ ജാഥ നമ്മുടെ ഈ കൊടുവള്ളിയിൽ സുവർണ നഗരിയിൽ സ്വീകരിക്കുന്നത്. ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ അധിക പ്രസംഗമാണ്. സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കൊടുവള്ളിയിലെത്തിയിരുന്ന ഇന്നാണ് വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ എൽ ഡി എഫിൻ്റെ ജാഥ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ പ്രവേശിക്കുന്നത്. വികസന മുന്നേറ്റ ജാഥയിലൂടെ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. വികസന മുന്നേറ്റ ജാഥ നടത്തുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള സമസ്ത മേഖലയിലും ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണം എന്താണ്, പുരോഗതി എന്താണ് എന്ന് നിങ്ങളുടെ ജാഥയിൽ വിശദീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ 5 കൊല്ലക്കാലത്തെ ഭരണവും LDFിൻ്റെ 4.75 കൊല്ലക്കാലത്തെ ഭരണവും വിലയിരുത്തപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും UDFിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചയും തമ്മിൽ താരതമ്യം ചെയ്യാൻ CPMൻ്റെ നേതാക്കന്മാർ തയ്യാറാകണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന മലയാള പത്രങ്ങൾ മുഴുവനും 10-ഉം 15-ഉം വാർത്തകൾ പിണറായി വിജയൻ്റെ ചിത്രത്തോടു കൂടിയുള്ള പരസ്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന കെട്ടിടങ്ങളൊക്കെയും അങ്ങനെയുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി നേതൃ റസാഖ്മാൻ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയും സംവിധാനവും സാമ്പത്തിക ഭദ്രതയും ഒന്നും ഇതുപോലെ ഇല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഈ സംഗതികളൊക്കെ ഞങ്ങൾ MLA മാരായിരുന്നപ്പോൾ ഞങ്ങളുടെ ആസ്തി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും നവീകരിക്കുകയും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ കോളേജും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും UP സ്കൂളും ഒക്കെ പുതിയ കൊണ്ടുവരാനും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ കോളേജുകൾ IHRD ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മേഖലയിൽ ഒരു LP സ്കൂളെങ്കിലും പുതിയതായി അനുവദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ? പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഈ നിയോജക മണ്ഡലത്തിലുള്ള നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. കാരണം അന്ന് ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 3.5 കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ്. എന്നെ ക്ഷണിച്ചു ഞാൻ അതിൽ പോയിരുന്നു. അന്ന് അദ്ദേഹം അവിടെ 10 കോടി രൂപ പ്രഖ്യാപിച്ചു. എന്നോടും ചോദിച്ചു ഇതുപോലെ ഞാൻ പറഞ്ഞ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ തെരുമ്പ് പോലും അവരുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ കെട്ടിടം അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ കെട്ടിടത്തിൽ പരാരിഷ്ടതകൾ മാറാതെ ഇന്നും അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കോഴ്സുകളില്ല, പുതിയ കെട്ടിടങ്ങളില്ല, പുതിയ സംവിധാനങ്ങളില്ല, പുതിയ സ്കൂളുകളില്ല, ഒരു സൗകര്യവും ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. പങ്കാളിത്ത പെൻഷൻ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. പങ്കാളിത്ത പെൻഷൻ UDF കൊണ്ടുവന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന കത്തിയിൽ ഇടതുപക്ഷം ഇത് ചേർത്തു. ഞങ്ങൾ വന്നാൽ പങ്കാളിത്ത പെൻഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാക്കി മാറ്റും. നാലേമുക്ക കൊല്ലായില്ലേ എന്തെങ്കിലും ഒരു ചലനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പങ്കാളിത്ത പെൻഷൻ തുടർന്നു കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന രാജ്യത്തെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ കുത്തക അവകാശപ്പെടുന്ന KSTA പോലെയുള്ള NGO യൂണിയൻ പോലെയുള്ള സംഘടനകൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നവനീത് മാഷ്, അദ്ദേഹം 2 വർഷം നിങ്ങളോട് സംസാരിച്ചു. വേറെ ബഹുമാനായ ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടകൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോഴിക്കോട് ജില്ലാ കൺവീനർ കൂടിയിട്ടുള്ള MA റസാഖ് മാഷ്, ഈ ചടങ്ങിന് മുഖ്യാതിഥിയായെത്തി മുഖ്യപ്രഭാഷണം നടത്തിയ ഏറെ ബഹുമാന്യനായ മുൻ MLA VM ഉമർ മാസ്റ്റർ, വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ ജാഥ ക്യാപ്റ്റൻ, ഏറെ ആദരണീയനായ KSTA യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അബ്ദുള്ള ബാവൂർ മാസ്റ്റർ, അതുപോലെ വൈസ് ക്യാപ്റ്റൻ കരീം പടുക്കുണ്ടിയിൽ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച കൊടുവള്ളി നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദു ബദർ വെള്ളറ ഉൾപ്പെടെയുള്ള മജീദ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നിരന്തരമായ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അധ്യാപകർ കഷ്ടപ്പെടുന്നത്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ കേരളത്തിൽ ആദ്യമായാണ് എസ് എസ് എൽ സി പരീക്ഷ മാറ്റി നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ വേണ്ട രൂപത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാഴ്ച കാലമായി സെക്രട്ടേറിയറ്റ് പടിയിൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് അധ്യാപകർ നിരാഹാര സമരമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിയോ മറ്റ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി അവരെ കേൾക്കാൻ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിനടത്തുന്ന ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് കൊടുവള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ വെള്ള വസ്തു, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം എ റസാഖ് മാസ്റ്റർ, ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത വി എം ഉമർ മാസ്റ്റർ, ആശംസകൾ അർപ്പിച്ച മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പാർട്ടി വർഗ ബഹുജന സംഘടനകളുടെയും നേതാക്കന്മാർ, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കരീം പടുകുന്നിൽ, ജാഥ അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ട് ഉജ്ജ്വലമായ ഒരു കലാവിഷ്കാരം ഈ ചടങ്ങിന് ശേഷം ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. അതിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം മൊത്തത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജാഥയിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം സൃഷ്ടിച്ച അസംതൃപ്തരായ അധ്യാപക സമൂഹവും അരക്ഷിതരായ അക്കാദമിക വിഭാഗവും അതോടൊപ്പം തന്നെ അരങ്ങ് തകർക്കുന്ന പിൻവാതിൽ നിയമവും ഒക്കെ ഇന്ന് നാട്ടുകാർക്കൊക്കെ അറിയുന്നൊരു വസ്തുതയും ഇവിടെ കെ എസ് ടിയുവിന് പറയാനുള്ളത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളുടെ പരിശ്രമ ഫലമായി നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനമാണ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായത്. ആ സംവിധാനമാണ് കേരളത്തിൻ്റെ സമ്പത്തിലെ നട്ടെല്ല്. ആ സംവിധാനം തകർക്കുന്ന, അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഭരണകൂട നയങ്ങളെ പൊതുജന സമക്ഷം തുറന്ന് കാണിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു അധ്യാപക സമാജം എന്ന നിലയിൽ കെ എസ് ടി യു ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഥ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സംബന്ധിച്ചത് 1000 കണക്കിന് ജനങ്ങളോടാണ്. ഞങ്ങളുടെ കലാവിഷ്കാരം സംബന്ധിച്ചത് 10000 കളോടാണ്. ഈ സംവദിക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ 24 അനന്തപുരിയിൽ സമാപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിൽ സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറായല്ല എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഇത് സമാപിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ജാഥയ്ക്ക് ഇവിടെ ഒരുക്കിയ ഉജ്ജ്വല സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കലാവിഷ്കാരം നിങ്ങളൊക്കെ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് കെ എസ് ടി. അതിനുവേണ്ടി നിലവിലുള്ള വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് നമ്മുടെ കേരള ജനത ശക്തമായ ഒരു റിസൾട്ട് തന്നിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ സംഘാടനം നിർവഹിച്ച ഈ പ്രദേശത്തെ ഞങ്ങളുടെ സഹപ്രവർത്തകർ, മാതൃസംഘടനാ പ്രതിനിധികൾ, മറ്റ് പോഷക സംഘടനാ നേതാക്കൾ എല്ലാവർക്കും ഈ സംസാര കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് വിളിച്ചുചേർത്തിട്ടുള്ളത്. 4 ദിവസങ്ങളിലായി കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളുടെ സ്വീകരണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുകയാണ്.
ഈ നാല് ദിവസങ്ങളിൽ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വിവിധ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങൾ പരാതികളായും രേഖാമൂലമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും എന്നറിയിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയുടെ അനേകം പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിന് മുമ്പിൽ ഇവിടെ പ്രാസംഗം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കാസർഗോട്ട് നിന്ന് ആരംഭിച്ച 24-ന് തിരുവനന്തപുരത്ത് പര്യവസാനിക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രയാസകരമായ അനുഭവങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിക്കാൻ സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് KSTU ഇങ്ങനെ ഒരു ജാഥയുമായി പുറപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുസമൂഹം ഇത് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭ്യമായിട്ടുള്ള ആളുകളുടെ സമീപനം എന്ന് പറയാൻ മാത്രം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് ജാഥ ക്യാപ്റ്റൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കരീം പടുകൊണ്ടിൽ ഇതിനെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി കോർഡിനേറ്റർ പി കെ അസീസ് സഹ കോർഡിനേറ്റർ യൂസഫ് ചേലപ്പള്ളി ജാഥ അംഗങ്ങളായ എസ് സി അത്താവുള്ള പി കെ എം ഷഹീർ എം മുഹമ്മദ് കെ എം അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷറഫുന്നി സജിച്ച ബി എ ഗഫൂർ ടി പി ഗഫൂർ കെ അബ്ദുൾ ലത്തീഫ് കെ എം എ നാസർ എം എ സെയ്ദ് മുഹമ്മദ് റഹീന ടീച്ചർ മറ്റു നേതാക്കളെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ അധ്യാപകരെ ഇക്കഴിഞ്ഞ 14-ന് കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ വെച്ച് ജനാധിപത്യ കേരളത്തിൻ്റെ സൗമ്യ പ്രതീകം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സി ടി അഹമ്മദ് അലി കെ എസ് ടിയുവിൻ്റെ നീല പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത വീണ്ടെടുക്കാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമായി ഈ ജാഥയ്ക്ക് പ്രോജ്വലമായ സ്വീകരണം ദേശീയ പ്രാധാന്യമുള്ള നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുള്ള ഈ കുന്നമംഗലത്ത് വൈദ്യുതിനെ സംഘാടക സമിതിയെയും പാർട്ടി വർഗ ബഹുജന സംഘടനകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നന്ദി അറിയിക്കുന്നു കെ എൻ നാസർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത മാപ്പിള കലകളുടെ സംവിധായകനും കലാകാരനുമായ മൊയ്നു കൊടുവള്ളി അതുപോലെ തന്നെ പ്രശസ്ത മാപ്പിള കവി ഫസൽ കൊടുവള്ളി സിറാജ് ആവിലോറ അസ്ലം കല്ലായ് ഒ പി റാഷിദ് ആയഞ്ചേരി ഇലിയാസ് മാങ്ങോട് അനസ് ഒറ്റക്കണ്ണത്തിൽ കെ എസ് യുവിൻ്റെ അംഗങ്ങളായ അധ്യാപകരായ ഈ കലാ സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന ഈ കൊച്ചു കലാവിരുന്നിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അടുങ്കൻ എസ് വി ഉസ്മാൻ കോയ സാഹിബാണ് അദ്ദേഹത്തെ ആർദ്രപൂർവ്വം സ്വാഗതം പറയുന്നു അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ സൗത്ത് നിയോജക മണ്ഡലത്തിന്റെ ജനറൽ കൂടിയായ അഡ്വക്കേറ്റ് എ വി അൻവർ സാറാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം പറയുന്നു അതോടൊപ്പം തന്നെ ആശംസാ പ്രസംഗം നടത്തുന്ന നിസാർ ചേലേരി പി സക്കീർ ഹുസൈൻ സി ടി സക്കീർ ഹുസൈൻ മൻസൂർ മാങ്കാവ് എൻ സുബേർ അതോടൊപ്പം തന്നെ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ബാവൂരിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം മാസ്റ്ററേയും അതോടൊപ്പം തന്നെ ഓർഗനൈസ് സെക്രട്ടറി പി കെ അസീസ് സാറിനെയും അതോടൊപ്പം ഈ ജാഥയിലുള്ള സംസ്ഥാന നേതാക്കന്മാരായ മുഴുവൻ നേതാക്കന്മാരെയും
ജില്ലാ നേതാക്കന്മാരെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് എവി അൻവർ സാറിനെ ക്ഷണിക്കുന്നു. നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കോഴിക്കോട് നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെയാണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആഹ്വാനപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മേഖലാ തലങ്ങളിലുമൊക്കെയായി ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ദുഷ്കരമായി ബാധിക്കുന്ന, വിലവർദ്ധനവിന് കാരണമാകുന്ന, പട്ടിണിക്കും വറുതിക്കും കാരണമാകുന്ന പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. രണ്ടും ഇവിടെയാണ് സമ്മേളിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു ജാഥയുടെ പ്രസക്തിയെ പറ്റി നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപേ പ്രിയപ്പെട്ട ജാഥ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബുവിനും അതുപോലെ വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിലും ബഷീർ ചെറിയാണ്ടി മാഷും പി കെ അസീസ് മാഷും യൂസഫ് മാഷും എല്ലാം ചേർന്ന് നയിക്കുന്ന ജാഥ ഇവിടെ എത്തുന്നതിന് മുൻപേ നടത്തിയിട്ടുള്ള നാടകത്തിലൂടെ തന്നെ വളരെ ബൃഹത്തായ രീതിയിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ജീർണിച്ച അവസ്ഥയെ തുറന്നു കാണിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു. സൗത്ത് മണ്ഡലത്തിന്റെ ഭാരവാഹികളെ, പ്രിയമുള്ള നാട്ടുകാരെ, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ കുറിച്ചും മറ്റ് രംഗങ്ങളിലെല്ലാം നടക്കുന്ന കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടും ഒരു കലാജാഥ കെ എസ് ടി യു കാസർഗോഡ് എന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അത് തിരുവനന്തപുരം വരെ പോകും എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൻ്റെ കോഴിക്കോട് ശാഖയുടെ കോഴിക്കോട് വന്ന കലാജാഥയ്ക്ക് സ്വീകരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. കെ എസ് ടി യുവിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ ഇല്ലാത്ത ഉണർവുണ്ടാക്കുവാനും ഇവിടെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന്, കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാനും കെ എസ് ടി എ പോലെയുള്ള ഒരു രാഷ്ട്രീയ ഒരു സംഘടന വളരെ അനിവാര്യമാണ്. അവരുടെ നാടകം ഇന്ന് നമ്മളെല്ലാവരും കണ്ടിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ഈ കെ എസ് ടി യു നടത്തുന്ന ഈ ജാഥയ്ക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അതേപോലെ കേന്ദ്ര കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്രോള്, അതേപോലെ മറ്റുള്ള പാചക ഗ്യാസുകൾക്കുള്ള വില വർധനവിനെതിരെ നമ്മോട് നമ്മുടെ നേതാക്കൾ ആഹ്വാനം ചെയ്ത പ്രകാരമുള്ള ഒരു പ്രതിഷേധ പ്രകടനവും ഈ അവസരത്തിൽ നടത്തുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുപാട് പ്രാസംഗികമാർ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാ തരത്തിലുള്ള അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കടമ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ജാഥ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബോർ, കെ എസ് ടീമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, പ്രിയങ്കരനായ കോർഡിനേറ്റർ പി കെ അസീസ്, ജോയിൻറ്റ് കോർഡിനേറ്റർ യൂസഫ് ചേലപ്പള്ളി, പ്രിയപ്പെട്ട കെ എസ് ടിയുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി, പ്രിയങ്കരനായിട്ടുള്ള കെ എസ് ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ഗഫൂർമാൻ, കെ എം എൻ നാസർ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളെ, സ്ഥിരാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഒരു സംഘാടനമാണ് ഇവിടെ നടത്തുന്നത്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കെ എസ് ടി യുവിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക്
കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രസിഡന്റ് സ്വീകരണം നൽകിയ ഇവിടുത്തെ കെഎസ്ടിയു കമ്മിറ്റിയെയും സംഘാടന സമിതിയെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ജാഥ ഉയർത്തിപ്പിടിച്ച സന്ദേശം എന്താണ് എന്ന് ഇവിടെ ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന വിവിധ പരിപാടികളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രംഗത്ത് ഒരു കാവലാളായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് കേസ്റ്റി. ഈ ജാഥയെ അനുഗമിക്കുന്ന എൻസി അത്താഹുള്ള, എം അഹമ്മദ്, കെ എം അബ്ദുള്ള, വി കെ എം ഷഹീദ്, കല്ലൂർ മുഹമ്മദ് അലി, ടി പി ഗഫൂർ, കെ ലത്തീഫ്, ഹുസൈൻ, കെ എം എ നാസർ തുടങ്ങിയ നേതാക്കളെ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി പ്രിയപ്പെട്ട ഇച്ചിക്കോയ എൻ കെ, പ്രിയപ്പെട്ട അസ്കർ ഫറൂഖ്, പ്രിൻസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് കോയ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ സ്വാസംഘം ട്രഷറും കൂടിയ എൻ സി എം സഖോയ സാഹിബ്. അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു ജാഥയല്ലേ? കേരളത്തിന്റെ ചെറുപ്പത്തിന്റെ മനസ്സ് പഠിച്ച് ഇങ്ങനെ ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ പെട്ട കുട്ടികളൊക്കെ ഈ ജാഥയോട് ചേർത്ത് നിൽക്കുകയും യു ഡി എഫിനെതിരായി വിധിയെഴുതി സഖാവ് പിണറായി അധികാരത്തിലെത്തുകയും ചെയ്തു. നാലര കൊല്ലം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ടും അവർക്ക് ജോലി കിട്ടാതായപ്പോഴാണ് അവർ ജോലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അഭിനന്ദനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ആ കുട്ടികൾ ഇന്നലെയൊക്കെ ടി വിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു അഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ ഒന്ന് കേട്ടുകൂടെ, ഞങ്ങളൊന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം അഭിനന്ദനായ മുഖ്യമന്ത്രിയോ. ഇനി മുഖ്യമന്ത്രിക്ക് പ്രയാസമാണെങ്കിൽ അതിന് താഴെയുള്ള മന്ത്രിമാർ ആരെങ്കിലും ഒന്ന് ഞങ്ങളുടെ വിഷയം കേൾക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കാതു തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരു ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ചെറുപ്പമുള്ളത് എന്നാണ്. തിരുവനന്തപുരത്ത് ശൈലപ്രദക്ഷിണം നടത്തുന്ന മുട്ടിലടയുന്ന പെൺകുട്ടികൾ നിങ്ങളുടെയൊക്കെ തറവാട്ടു കുട്ടികളിൽ നിന്ന് വരുന്നവരാ. അവരൊക്കെ ലീഗുകാരല്ല, അവരൊക്കെ കോൺഗ്രസുകാരല്ല, അവരൊക്കെ ബി ജെ പിക്കാരല്ല. അവരിൽ മഹാഭൂരിഭാഗവും തൊഴിൽ തേടി വലിയ തീക്ഷണമായ സമരമുഖത്ത് നിൽക്കുന്നത് സി പി എമ്മുകാർ. നിങ്ങൾ അറിയുന്നത് നല്ലതാ. ധിക്കാരിയായ തമ്പ്രാൻ മനോഭാവമുള്ള ഫ്യൂഡൽ കാലഘട്ടത്തിലെ തമ്പുരാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്ന ജന്മിത്ത വ്യവസ്ഥിതിയുടെ ആ കെട്ട കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ സമരവുമായി ഇങ്ങനെ ഈ തീക്ഷണമായ ചുട്ടുപൊള്ളുന്ന സമരവുമായി നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിൽ പെട്ടവരാണ് എന്ന ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനും സമര നായകർക്കുമൊക്കെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടെ കെ എസ് ടി യു അംഗം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ശ്രദ്ധേയമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും സവിശേഷമായ രീതിയിൽ തന്നെ ജനത്തോട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ ഒരു ജാഥയുമായി വന്ന എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കെ എസ് ടി യു. പരമ്പരാഗതമായി നമ്മൾ സ്വീകരിച്ചു വരുന്ന ചില രീതികളുണ്ട്, തലമുറകളായി നമ്മൾ സൂക്ഷിച്ചു പോരുന്ന ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. നമ്മൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും സ്നേഹിച്ചും സഹകരിച്ചും സൗഹൃദത്തിൽ ഏർപ്പെട്ടും പോന്നിരുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് എന്നെല്ലാവർക്കും അറിയാം. മതത്തിൻ്റെയോ ജാതിയുടെയോ ഇനി രാഷ്ട്രീയ കക്ഷികളുടെ പേരിൽ പോലുമോ സംഘർഷിച്ചതായ ഒരു അന്തരീക്ഷം പലപ്പോഴും രൂപപ്പെടാൻ കേരളീയ സമൂഹം അനുവദിക്കാറില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില പ്രത്യേക കേന്ദ്രങ്ങൾ നടക്കുന്നു എന്നൊഴിച്ചാൽ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നവരായി മലയാളികൾ നിലകൊണ്ടുവരുന്നതാണ് നമ്മുടെ ഭാരമാണ്. കേരളീയ സമൂഹത്തിന്റെ മനസ്സ് മാറ്റി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ ജനങ്ങളെ അണിനിരത്തുന്നതില് നിങ്ങൾ വഹിക്കുന്ന ഈ പങ്കാളിത്തമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ മുന്നണി ഓർക്കും ഒരു അധ്യാപക സംഘടന നടത്തിയ വീരോദ്ധാരമായ സമരജാഥ വലിയ ജനസന്നാഹം ഒരുക്കിക്കൂട്ടാൻ സഹായകമായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങള് അധ്യാപക സംഘടനകൾക്ക് പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി വിഷയങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും നടക്കുന്നില്ല. ബൊമ്മർപ്പാണ്ടിക്കശാല
ഉജ്ജ്വല പ്രഭാഷകനും മുസ്ലിം ലീഗിന് നേതാവും കെ എസ് ടിയുക്കാരനും ഒക്കെയായ അഷ്കർ ഫറൂഖ്. ബേപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റും എൻ്റെ സുഹൃത്തും കെ എച്ച് എസ് ടിയുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കെ ആലിക്കുട്ടി, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം പടുകൊണ്ടിൽ, ഇതിൻ്റെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ പി കെ അസീസ്, ജാഥ അംഗങ്ങളായ പി കെ എം ഷഹീദ്, എം അഹമ്മദ്, കെ എം അബ്ദുള്ള, കെ എം എ നാസർ തുടങ്ങിയ ജാഥ അംഗങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശത്തെപ്പറ്റി വളരെ വിപുലമായ തോതിൽ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ഈ ജാഥയുടെ മുഴുവൻ സന്ദേശങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു കലാ ആവിഷ്കാരം ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് അതാണ്. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വീണ്ടെടുക്കാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന കാലിക പ്രസക്തമായ പ്രമേയം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ പ്രമേയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 2016 മെയ് മാസം 23 അധികാരത്തിൽ വന്ന ഇന്നത്തെ ഗവൺമെൻറ് 5 പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ ഒരു പദ്ധതിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എല്ലാ ദിവസവും PR ഏജൻസികളെ കൊണ്ട് വ്യാപകമായ പ്രചരണമാണ് ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയെന്ന് ഒരു ഭാഗത്ത് പറയുന്നു. കേരളത്തിലെ സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് പറയുന്നു. അതിന് പകരം ഒരു നടക്കാവ് മോഡലും പറയുന്നു. 600,000 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ കൂടിയെന്ന് പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രചരണങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്ന ബാഹ്യ പ്രചരണങ്ങളായി തീർന്നുള്ള യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് മാഷ് MLA ഹാരമണിയിക്കുന്നു. പള്ളിക്കുന്ന് മണ്ഡലം സിറ്റി പ്രസിഡന്റ് പ്രമാനോട്ട VP ഹമീദ് മാഷ് ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിക്കുകയാണ്. ജാഥ വൈസ് ക്യാപ്റ്റനെ അബ്ദുൽ ഹമീദ് MLA അവർക്ക് ഹാരമണിയിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മജീദ് മാസ്റ്റർ ജാഥ ക്യാപ്റ്റനെ വൈസ് ക്യാപ്റ്റനെ ഹാരമണിയിക്കുന്നു. നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ സകലമായ രംഗങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗം കലാപ കലുഷിതമാക്കി വേണ്ടപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാതെ മേനി പറച്ചിലും PR വർക്കും മാത്രമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഈ കഴിഞ്ഞ 14 സപ്ത ഭാഷകളുടെ ഭൂമിയായ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇന്നിവിടെ ഈ മലപ്പുറം ജില്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വരുന്ന 24 വിവിധ ജില്ലകളിൽ സ്വീകരണ കേന്ദ്രം ഏറ്റുവാങ്ങി 24 തിരുവനന്തപുരം സമാപിക്കുകയാണ്. ഈ ജാഥയിലേക്ക് നയിക്കുന്ന ജാഥയുടെ സംസാരിക്കുന്നില്ല. ഇവിടെ ചേർന്ന ഈ ജാഥ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഈ ജില്ലയിൽ ആനയിച്ച സ്വീകരിച്ച പി അബ്ദുൽ ഹമീദ് മാഷ് MLA, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട VP ഹമീദ് മാഷ്, ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട അബ്ദുള്ള വാവൂർ, വൈസ് ക്യാപ്റ്റൻ പ്രിയപ്പെട്ട കരീം പടുകുണ്ടിൽ, സംസ്ഥാന ട്രഷറർ പ്രിയപ്പെട്ട ബഷീർ ചെറിയാണ്ടി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട ജാഥാംഗങ്ങൾ, നാട്ടുകാർ, പ്രിയപ്പെട്ട എല്ലാ ആളുകളെയും, മുസ്ലിം നേതാക്കന്മാർ അടക്കം എല്ലാ ആളുകളെയും ഈ ജാഥയിലേക്ക് സൗജന്യ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കാര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മജീദ് മാഷെ ക്ഷണിക്കുകയാണ്. കാസർകോട്ട് നിന്ന് തുടക്കം കുറിച്ച ഈ ജാഥ വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജില്ലയിൽ നൽകുന്ന
ആദ്യത്തെ സ്വീകരണ പരിപാടിയാണ് ഈ ജില്ലാ അതിർത്തിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒഴിക്കൽ വെച്ച്. ഈ സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട മജീദ് മാസ്റ്റർ, കെ എസ് ടിയുടെ ജില്ലാ ഭാരവാഹികൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ജാഥയുടെ നായകൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സംസ്ഥാന കെ എസ് ടിയുവിൻ്റെ പ്രസിഡന്റ് അബ്ദുള്ള ബാബു, ഉപനായകൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം, അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ പ്രിയപ്പെട്ട ബഷീർ, ഈ ജാഥയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ, ഈ സ്വീകരണ ചടങ്ങിൽ ഈ ജാഥയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുൻ അംഗം, നമ്മളെ കോഴിക്കോട് സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പർ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സവിസ്തരം പ്രതിപാദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നില്ല. അതിൻ്റെ ബന്ധപ്പെട്ട എൻ പി മുഹമ്മദ് അലി, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒരുപാട് കാലം കെ എസ് ടിയുവിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത വ്യക്തിയുമായ പി കെ സി അബ്ദുറഹിമാൻ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ്, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ, മുസ്ലിം ലീഗ് വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാർ, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിൽ, ഇതിൻ്റെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ പി കെ അസീസ്, ജാഥ അംഗങ്ങളായ പി കെ എം ഷഹീദ്, കെ എം അബ്ദുള്ള, എം അഹമ്മദ്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 58 മാസത്തോളമായി ഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ് ആ വകുപ്പിനെ പൂർണ്ണമായും നിഷ്ക്രിയമാക്കി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. 2016 മുതൽ നിയമിക്കപ്പെട്ട 4000 അധ്യാപകർക്ക് ശമ്പളമില്ല. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വലിയൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി നിയമനാംഗീകാരം കിട്ടാത്ത അധ്യാപകർ തിരുവനന്തപുരത്തെ രാജവീഥികളിൽ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനും അധ്യാപക സമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിലും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക സംഘടന KSTU. KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി 14 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായ KSTU സംസ്ഥാന സമിതിയുടെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദിക്കുക. ബാബുവിന്റെ നായകനും കരീം പടുകുണ്ടൽ ഉപനായകനും ബഷീർ ചെറിയാണ്ടി ഡയറക്ടറും അസീസ് പി കെ അസീസ് കോർഡിനേറ്ററും ജോയിന്റ് കോർഡിനേറ്ററായി യൂസഫ് ചേലപ്പള്ളിയും അടങ്ങുന്ന ദാതാംഗങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെട്ട ജില്ലയുടെ സമുന്നതന്മാരായ നേതാക്കന്മാർ ഇന്ന് ബഹുമാന്യനായ അമീദ് മാസ്റ്റർ ഇടിമുഴിക്കൽ ഉദ്ഘാടനം ചെയ്യുകയും പ്രിയപ്പെട്ട മജീദ് കാരേങ്ങലിന്റെയും മൊമാലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, അമാനുള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ, ജില്ലാ സഹഭാരവാഹികളുടെയും സംസ്ഥാന നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെ എത്തിയ ജാഥയ്ക്ക് വേണ്ടി വഴിമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. വിവിധ വിജയാശംസകളും ഭാവങ്ങളും നേർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അതുപോലെ തന്നെ ഈ ജാഥ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബു, വൈസ് ക്യാപ്റ്റൻ കെവി പടുകുണ്ടിൽ, ഡയറക്ടർ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കുഞ്ഞുമരക്കർ സാഹിബ്, വേദിയിലുള്ള എൻ്റെ കെ എസ് ടിയുവിൻ്റെ അതുപോലെ തന്നെ സഹോദര സംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി യു കെ മുസ്തമാഷ്, മണ്ഡലം സെക്രട്ടറി എ കെ മുസ്തർ സാഹിബ്, പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അനീഫ മുനീർ അടക്കമുള്ള
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നമ്മൾ തുടങ്ങിവെച്ച കാര്യങ്ങളെല്ലാം തന്നെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു എന്നുള്ളതല്ലാതെ ആ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള പുതിയ നടപടികൾ പുതിയ പരിഷ്കരണങ്ങളൊന്നും അവർക്ക് നടത്താൻ സാധിച്ചില്ല. അകപ്പാടെ കുട്ടി ഘോഷിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. പൊതുവിദ്യാഭ്യാസം എങ്ങനെയാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന്, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തുമൊക്കെ 5 കോടിയുടെയും 3 കോടിയുടെയും 1 കോടിയുടെയും ഒക്കെ കെട്ടിടങ്ങൾ അനുവദിച്ചു. കെട്ടിടങ്ങൾ അനുവദിച്ച നല്ല കാര്യമാണ്, ആവശ്യമുള്ള സ്ഥലങ്ങൾ. പക്ഷെ കെട്ടിടം അനുവദിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ കെട്ടിടങ്ങൾ നിർമ്മിക്കണം. ആ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് വെച്ചുകൊണ്ട് പല ഏജൻസികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി 5-6 ദിവസങ്ങൾ ബാക്കിയുണ്ട്. പല കാലത്തേക്കും 4-ആം തീയതി ഏതായാലും വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരം എന്തുകൊണ്ടും ഈ കായിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ആ ദൗത്യമായി മുന്നോട്ട് പോകുന്ന കെ എസ് ടിവിൻ്റെ നേതാക്കന്മാരെ ആരാധനകളിലുള്ളവരും ഉത്തരങ്ങളുടെ മതിമനിച്ചുകൊണ്ട് സാധാരണ എല്ലാവരും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. ഈ ജാഥയിൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സംതൃപ്തമായ ഒരു അധ്യാപക സമൂഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് അധ്യാപകർ സംതൃപ്തരല്ല എന്നുള്ളത് കൊണ്ടും ബഹുമാന്യനായ യേശുവിൻ്റെ എൻ്റെ സഹപ്രവർത്തകൻ പിണറായി സർവീസ് കമ്മീഷനാക്കി പി എസ് സിയെ മാറ്റിയ ഈ കാലഘട്ടത്തിൽ തൊഴിൽ അന്വേഷകരുടെ ഏറ്റവും വലിയ പരദീശയായിരുന്ന കേരളം എന്ന് പാർട്ടി അണികളുടെ പരദീശയായി തൊഴിൽ മേഖല മാറിയ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. മുക്തുകണ്ഠം സിപ്സുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ജാഥ നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അബ്ദുള്ള ബാബുരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കഴിഞ്ഞ 4 ദിവസമായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണം നമ്മുടെ ജാഥ കാലോചിതമാണ്, അവസരോചിതമാണ്, സന്ദർഭോചിതമാണ്. പ്രിയപ്പെട്ട ഈ ജാഥയുടെ ഡയറക്ടർ നമ്മുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ ബഷീർ ചെറിയാണി, കോർഡിനേറ്റർ ബഷീർ, പ്രിയപ്പെട്ട ടി കെ അസീസ് കോർഡിനേറ്റർ, ജോയിൻ്റ് കോർഡിനേറ്റർ യൂസഫ് ചെറുപ്പള്ളി, ജാഥാംഗങ്ങളായ അത്താവുള്ള, മുഹമ്മദ് അലി കല്ലൂര്, ഹുസൈൻ, പ്രിയപ്പെട്ട മറ്റ് നേതാക്കൾ, ഇവിടെ ആശംസ അർപ്പിക്കാനെത്തിയ എച്ച് എസിൻ്റെ നേതാക്കൾ, അതോടൊപ്പം അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് സംതൃപ്തിയാവുന്ന ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ എല്ലാ അതിർത്തിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നാളെ പെരിന്തൽമണ്ണയിൽ സമാപിക്കുന്നതുവരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും ഞങ്ങൾ ഉറപ്പുമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നന്ദി. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് തിരൂരങ്ങാടി മണ്ഡലത്തിലെ തലപ്പരങ്ങാടി ഉപജില്ലയിലെ ചെമ്മാട് നൽകുന്ന സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷൻ നിയോജക മണ്ഡല മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി മരക്കാർ ഹാജി, നിയോജക മണ്ഡല മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ, അതോടൊപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രി എ കെ അബ്ദുറബ്, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അനുബന്ധ പോഷക സംഘടനകളുടെയും ഒക്കെ ഭാരവാഹികൾ, കെ എസ് ടി യു ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം മാഷ്, ബഷീർ ചെറിയാണ്ടി, അംഗങ്ങളായ എ സി അത്താവുള്ള, കരീം പടുകുണ്ടിൽ, പി കെ എം ഷഹീദ്, കെ എം എം അഹമ്മദ് മാഷ് അടക്കമുള്ളവർ,
ജില്ലാ പ്രസിഡന്റ് മജീദ് കാടയങ്ങൽ, ജനറൽ സെക്രട്ടറി എൻ പി മുഹമ്മദാലി, ട്രഷറർ കെ ടി അമാനുള്ള, പരപ്പനങ്ങാടി ഉപജില്ലാ കെ എസ് ടിയുവിന്റെ പ്രസിഡന്റ് റഷീദ്, ജനറൽ സെക്രട്ടറി മുനീർ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എം വി അസംഗോയ, ഫാറൂഖ് പത്തൂർ അടക്കമുള്ള കെ എസ് ടി യു നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികൾ, മൂന്നാല് ജില്ലകളുടെ പ്രയാണം പൂർത്തിയാക്കിയിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ ജാഥ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവും ആശയവും ഒക്കെ ഇതിനകം തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. നമ്മൾ ആവിഷ്കരിച്ച ഒരു കലാരൂപം, ആ കലാരൂപം അരമണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന വളരെ വ്യാപ്തവും അഗാധവുമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാംസ്കാരിക സന്ദേശം, അത് കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അലയുലികൾ അളവറ്റതാണ്. ഈ ജാഥകൾ ഉത്തര കേരളത്തിൽ പര്യടനം പൂർത്തിയാക്കുന്നതിൽ കോഴിക്കോട് സമാപിച്ചു. ഇന്ന് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ പതിനായിരക്കണക്കിന് ജനങ്ങളോട് നേരിട്ടും അല്ലാതെയും സംവദിച്ചു കൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഈ സംവാദം തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇന്നലെയും ഒക്കെ ഇന്റലിജൻസ് ബ്യൂറോ അടക്കം നിരന്തരമായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥയുടെ ലക്ഷ്യം എന്താണ്, ആരൊക്കെയാണ് നയിക്കുന്നത്, എവിടെയൊക്കെയാണ് സ്വീകരണം എന്നൊക്കെ അവർ നിരന്തരം ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, കേരളം 5 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തെ എങ്ങനെ നിഷ്ക്രിയമാക്കാമെന്ന് കാണിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക സംഘടന കെ എസ് ടി യു, സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും പ്രയാണമാരംഭിച്ച് അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 23 February അനന്തപുരിയിൽ സമാപിക്കുന്ന കെ എസ് ടി യു വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ, വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന കാലോചിതമായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനാബ് കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അവരുടെ, കെ എസ് ടി യുടെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ നായകൻ പ്രിയപ്പെട്ട ബാവൂർ സാഹിബ് അവരുടെ, മറ്റ് ജാഥ അംഗങ്ങളെ, പ്രിയപ്പെട്ട അജിത് മാസ്റ്റർ, മറ്റ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മറ്റ് ജനാധിപത്യ വിശ്വാസികൾക്ക് എന്റെ പ്രസ്ഥാനത്തിന്റെ 1000 അഭിവാദ്യങ്ങളും. ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അർഷ, എ പി എസ് ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ, മുനിസിപ്പൽ ചെയർമാൻ ഷംസുദ്ദീൻ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ കരീം, എം പി ഹംസക്കോയ, റഹീം കുണ്ടൂർ, എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിലെ നാളെയുടെ തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ർമാർ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കണമെന്ന് ഈ ഭരണകൂടത്തിന് നിർബന്ധമാണ്. പി ടി എ കൊണ്ട് ആരൊക്കെ കൊണ്ടും പരാതി എഴുപ്പിച്ച് അവരെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ടൗണിലെ ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ സാമ്പത്തികമായ 400 കോടിയുടെ പ്രവർത്തനം നടക്കാൻ പോകുന്നു. കെ എസ് എക്കാരനായ അഡ്മാഷൻ, ആ കെ എസ് എക്കാരനായിട്ടും കമ്മ്യൂണിസ്റ്റുകാരന് പക്ഷം നിൽക്കാത്തത് കൊണ്ട് അവനെ ഇന്ന് മാറ്റി ഓർഡർ ഇറക്കി കരിമാഷൻ. ഇങ്ങനെ
അവർക്ക് അനുകൂലമായ ഭരണകൂട ഭരണം നടത്താനും വിദ്യാഭ്യാസ രംഗത്ത് കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കാനും മാത്രം നടത്തുന്ന ഒരു ഭരണകൂട പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി കെ എസ് യുവിന്റെ നേതൃത്വം നടത്തുന്ന ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് കേരളത്തിലെ സംയുക്ത അധ്യാപക സമിതിയുടെ പേരിൽ മുഴുവൻ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് സമയത്തിന്റെ കുറവ് കാരണം ഞാൻ നിർത്തുന്നു. നമസ്കാരം ചെയ്യുന്നു. കഴിഞ്ഞ 14 കാസർഗോഡ് വെച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്ത കെ എസ് ടിയുവിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് താനൂരിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഥ 4 ജില്ലകൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുമായി നേരിട്ടും അല്ലാതെയും സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല, ആ പൊതുവിദ്യാഭ്യാസ മേഖല പതിറ്റാണ്ടുകളുടെ ശ്രമഫലമായി രൂപം കൊണ്ട രാജ്യത്തിനും രാഷ്ട്രത്തിനും അന്താരാഷ്ട്ര തലത്തിനും ഒക്കെ മാതൃകയായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ എന്ന നിലയിൽ സമൂഹത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും കഴിഞ്ഞ 5 വർഷമായി ഈ മേഖലയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നയവൈകല്യങ്ങളും തെറ്റായ പ്രവണതകളും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ജാഥയുമായി ഇറങ്ങി പുറപ്പെട്ടത്. ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായ കെ എസ് ടിയു സംസ്ഥാന സമിതിയുടെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നുവരികയാണ്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദിക്കുക. രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗ്യതയെ നിർണയിക്കുന്നത് ക്ലാസ് മുറികളിൽ വെച്ചാണെന്ന് പണ്ട് കോത്താരി കമ്മീഷൻ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്തരം ക്ലാസ് മുറികൾ വീണ്ടും ഒരുക്കാൻ കഴിയാത്ത സാഹചര്യം, അതേ തുടർന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ വ്യക്തിവികാസം ഉൾപ്പെടെയുള്ള നിർണായകമായ കാര്യങ്ങളിൽ ഒരുപാട് വ്യതിചലനങ്ങൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. 30 കോടി പറഞ്ഞതിൽ 21 കോടി മാത്രം, 9 കോടി മാത്രം അനുവദിക്കുകയും 21 കോടി ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്ന അതേക്കുറിച്ച് തീരുമാനമെടുക്കാൻ പോകേണ്ടത് അടുത്ത UDF ഗവൺമെന്റ് മുമ്പിലാ. ഈ വിഷയത്തിലാണ് കേരളത്തിലെ ഒട്ടുമുക്കൽ പദ്ധതികളും കിപ്പി 60,000 കോടിയുടെ പദ്ധതി എന്ന് പറയുമ്പോഴും കേവലം 7,000 കോടിക്ക് താഴെ മാത്രമേ കേരളത്തിലെ മൊത്തം വികസനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 140 നിയോജക മണ്ഡലം അനുവദിച്ചു എന്ന് പറയുന്ന സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും എല്ലാം കൂടി വരുന്നത് കേവലം 7,000 കോടിയിൽ താഴെ മാത്രം. ഇതിന്റെ വ്യക്തമായ കണക്കുകളെ കുറിച്ച് നിയമസഭയിൽ ചോദിച്ചു. തോമസ് ഹസക്ക് പറഞ്ഞു അങ്ങനെയല്ലാതെ പിന്നെന്തോ ചെയ്യാനാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനെത്തിയ കെ എസ് യുവിന്റെ പ്രതിനിധി ജില്ലാ ട്രഷറുമായ ഡോക്ടർ ഷാഹുൽ അമീദ്, അതുപോലെ തന്നെ KPSCA ജില്ലാ സെക്രട്ടറി രഘു മാഷ്ടർ, KK ഹംസ STU, ഫൈസൽ ബാബു, സി അബ്ദുൽ നാസർ, അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട CM റിയാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ മുജീബ് വാലാസി, അതുപോലെ സി അബ്ദുറഹ്മാൻ, EPL ലത്തീഫ്, ജലീൽ വൈരങ്കോട്, കുറ്റിപ്പുറം മണ്ഡലം കോട്ടകൽ മണ്ഡലം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഹമീദ്. യുമായി ഇവിടെ എത്തിയ കെ എസ് ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുള്ള ബാബു, കെ എസ് ടിയുവിൻ്റെ അഹമ്മദ് മാഷ്ടർ അടക്കമുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട ജാഥ അംഗങ്ങൾ, ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി അടക്കമുള്ള ഈ ജാഥ നയിച്ചു വന്ന പ്രിയപ്പെട്ട ജാഥ അംഗങ്ങളെ, കലാജാഥ അവതരിപ്പിച്ച കലാജാഥ ടീം അംഗങ്ങളെ, ഈ സ്വീകരണത്തിന് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട KSTU നേതാക്കന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറെ ദിവസങ്ങളായി നടക്കുന്ന ഈ ജാഥ വളാഞ്ചേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഈ ജാതിയിൽ ഇവിടെ അതോടനുബന്ധിച്ച് തന്നെ ഇതിന്റെ കല ഇതിനുമായി ജാതിയിലുമായി ബന്ധപ്പെട്ട് കലാജാത ടീമംഗങ്ങൾ ഈ ജാതിയുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം ജനങ്ങൾക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ ജാതയുടെ സന്ദേശം എന്താണോ ആ സന്ദേശം കലാജാത ടീം അംഗങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ജാഥ ഈ കേരളത്തിലെ ജനവിഭാഗം കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ ജാഥയുടെ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA ആബിദ് ഹുസൈൻ തങ്ങൾ രണ്ടായിരത്തോളം കോടി രൂപ 1500 കോടി രൂപ ചെലവഴിച്ചാണ് കമ്പ്യൂട്ടറുകൾ വാങ്ങി ഒരു വർഷമായി സ്കൂളുകൾക്ക് നൽകി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് പരിപൂർണമായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തിയാൽ അതിൽ പിന്നിലുള്ള അഴിമതിയുടെ വല്ലാത്ത കഥകൾ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇനി അതിന്റെ ഒരു മെയിന്റനൻസ് പദമായി ബന്ധപ്പെട്ട ഒരു നിലനിൽപ്പ് എങ്ങനെയാണോ എന്ന് പരിശോധിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ അധ്യാപകർക്ക് നൽകാനോ ഒരു ഗവൺമെന്റിന് സാധ്യമായില്ല എന്നത് പരിതാപകരമായ അവസ്ഥ. ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവിധ ഭാവുകളും നിന്നുകൊണ്ട് ഈ ജാതിയുടെ വളഞ്ചേരിയിലെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി. ജയ്. ഏതായാലും ഞാൻ ഈ വൈകിയപാളയിൽ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വേങ്ങരയിൽ ഗംഭീരമായ വരവേൽപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. വൈകുന്നേരം 4:30 മുതൽ ആരംഭിച്ച പരിപാടി ഇപ്പോൾ 9 മണിയോടടുത്തു. വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ നടത്തി ഈ ജാഥയ്ക്ക് നിങ്ങൾ സ്വീകരണം നൽകി. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. JKST. വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ മലപ്പുറത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി KSTU ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ട് വലിയ ചർച്ചകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശാക്തീകരണം KSTU-വിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അനാഥമാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഏറ്റവും ആദരണീയനായ വി മുസ്തഫ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ തിരക്കിനിടയിലും ഇവിടെ എത്താമെന്നേറ്റ നമ്മുടെ പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഏറെ താമസിയാതെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തില് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംസാരിക്കാനുള്ള പി ഉബൈദുള്ള സാഹിബ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സൈനുദ്ദീൻ മാസ്, അതേപോലെ നമ്മുടെ ഇന്നത്തെ ജാഥ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബു സാഹിബ് എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി മുസ്തഫ സാഹിബ് സ്വാഗതം ആശംസിച്ച CH ഇബ്രാഹിം മാസ്റ്റർ KSTU വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ നായകൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ബാബു, ജാഥയുടെ ഉപനായകൻ ജനറൽ സെക്രട്ടറി കെരീം പടുകുണ്ടിൽ, KSTU മുൻ സംസ്ഥാന പ്രസിഡന്റ് AK സൈനുദ്ദീൻ മാസ്റ്റർ, ജാഥ ഡയറക്ടർ ശ്രീ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർമാരായ PK അസീസ് മാസ്റ്റർ, യൂസഫ് ചേലപ്പള്ളി, ജാഥ അംഗങ്ങളായ
എം സി അത്താവുള്ള മാസ്റ്റർ, എം അഹമ്മദ് മാസ്റ്റർ, കെ എം അബ്ദുള്ള മാസ്റ്റർ, പി കെ എം ഷഹീർ മാസ്റ്റർ, മജീദ് കടങ്ങൽ, എൽ പി മുഹമ്മദ് അലി, കെ പി അമാനുള്ള, കെ എം എ നാസർ, കെ എച്ച് എസ് ടി യു മുൻ സംസ്ഥാന പ്രസിഡന്റും പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇസ്മൽ മാസ്റ്റർ, കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ടി പി എം ബഷീർ, കെ എച്ച് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ഷിബിലി റഹ്മാൻ, സംസ്ഥാനം ആയിക്കോട്ടെ സംസ്ഥാന കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് സി പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ, മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മല്ലി രഘുപ്രസാഹി, കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ആമിയൻ, അവിടെ പോയി പറഞ്ഞു സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ വിദ്യാലയങ്ങളുടെ തറക്കല്ലിടലിന്റെ പരസ്യം, ചുരുക്ക ചില കെട്ടിടങ്ങളുടെ ഉദ്ഘാടന പരസ്യം, ചാനലുകളൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്തതിനു വേണ്ടി വിലക്കെടുത്തിരിക്കുന്നു. ഈ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരംശം മതി ഈ അധ്യാപകർക്ക് അർഹമായ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി. അതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നതാണ് ഈ സമരത്തിന് ആധാരമായി നമ്മൾ ഉന്നയിക്കുന്നത്. ഇപ്പം നിങ്ങൾ ദിവസങ്ങൾ എടുത്തു നോക്കി, എല്ലാ പത്രങ്ങളും പരസ്യമാണ്. പത്രങ്ങൾ വെറുതെ പരസ്യം കൊടുക്കും, പിണറായിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു പരസ്യം, എന്നിട്ട് പിണറായി അവിടെ ഇരുന്നിട്ട് ഓൺലൈൻ അല്ല ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു കാലത്ത് ഇനി കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ വന്ന് നോക്കുമ്പോഴേക്കും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സ്കൂളിൽ വന്നിരുന്നത് ഒരു മടക്കില്ല. അവിടെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഒന്നായിട്ട് ഉദ്ഘാടനം ചെയ്യാം. എന്നാലിപ്പോൾ ഈ പിണറായി വിജയൻ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ RSS-കാരൻ്റെ വടിവാളിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയ വിജയനാണ്. ആ വിജയൻ ഇപ്പോൾ ക്യാബിനറ്റ് യോഗം ചേരാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള ധൈര്യം പോലും ഇല്ലാതായിരിക്കും എന്നാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മിന്നാത്ത ക്യാബിനറ്റ് യോഗം ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടാണ് നിയന്ത്രിക്കുന്നത്. ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാന വിഷയം വീണ്ടെടുക്കാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, നഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, വളരെ പരിതാപകരമായ അവസ്ഥയിലായ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, അത് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് KSTU ഈ സമര ജാഥ നടത്തുന്നത്. KSTUവിന് പറയാനുള്ളത്, കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശാക്തീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് വളരെ മോശകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ അക്കാദമിക സമൂഹം പരക്കെ വിലയിരുത്തപ്പെട്ടതാണ്. KSTU വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് മലപ്പുറത്ത് പ്രജ്വല സ്വീകരണമൊരുക്കിയ ഈ പരിപാടിയുടെ സംഘാടക സമിതി ഭാരവാഹിയും ഇതിനധ്യക്ഷനും കൂടിയായ മുസ്തഫ സാഹിബ്, മലപ്പുറത്തിൻ്റെ വികസന നായകൻ പ്രിയപ്പെട്ട പി ഉബൈദുള്ള MLA, KSTU മുൻ സംസ്ഥാന പ്രസിഡന്റും ഈ സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രബല അധ്യാപക സംഘടനയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്കുവഹിച്ച AK സൈനുദ്ദീൻ, മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും അനുബന്ധ പോഷക ഘടകങ്ങളുടെയും നേതാക്കന്മാർ, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിൽ, ഡയറക്ടർ ബഷീർ തെറിയാണ്ടി, കോർഡിനേറ്റർ PK അസീസ്, ഈ ജാഥ നയിച്ച് ഇവിടെ എത്തിയ അംഗങ്ങളായ SC അത്താവുള്ള, എം അഹമ്മദ്, KM അബ്ദുള്ള, PKM ഷഹീർ, മജീദ് കടേങ്ങൽ, LP മുഹമ്മദ് അലി, KT അമാനുള്ള, KM നാസർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, അധ്യാപക സുഹൃത്തുക്കളെ, തികച്ചും വർത്തമാന പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഇക്കഴിഞ്ഞ 14-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കാസർകോട് ഒപ്പുമരച്ചുവട്ടിൽ ജനാധിപത്യ കേരളത്തിൻ്റെ സൗമ്യ പ്രതീകമായ CT അഹമ്മദ് അലി ഈ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ ജാഥ ഉത്തര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി
ഇന്ന് ഇന്നലെയും ഇന്നുമായി മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. ഈ ജാഥ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങളുടെ കലാ ആവിഷ്കാര പരിപാടിയും മറ്റുമൊക്കെയായി ആയിരക്കണക്കിന് ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബിജി വേദിയിലെ മാതൃസംഘടനയുടെ ഭാരവാഹികൾ, കെ സി എ പോലെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട സപ്പോർട്ടർ, ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ബഹുമാന്യനായ ഈ ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായ അബ്ദുള്ള വാവൂർ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാന ഇഷ്യൂസ് പലതും പരിഹരിക്കേണ്ടതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഇനിയൊരു ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നില്ല, ഇനിയും അധികാരത്തിൽ തുടർന്നാൽ അത് തുടരുകയും ചെയ്യും. അത് തന്നെയാണ് ഗെസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. മാറണം ഈ ഗവൺമെൻറ്, മാറ്റാനുള്ള പരിശ്രമത്തിൽ ആവാവുന്നത് മുഴുവൻ ചെയ്യാൻ വേണ്ടിയാണ് ഗെസ്റ്റു ഈ വിക്ഷോഭവുമായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകിയ ഹൃദ്യമായ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ദിനത്തിലെ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിയെ, അതുപോലെ തന്നെ മറ്റംഗങ്ങളെ, കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതാക്കളെ, ബഹുമാന ശൈലി ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ജാഥ ഇവിടെ മലപ്പുറത്ത് എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ വലിയ കെടുകാര്യസ്ഥത വിദ്യാഭ്യാസ രംഗത്തെ ആകെ ഉലക്കുന്നുണ്ട്. അതാണ് സത്യം. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് വിദ്യാലയങ്ങളൊക്കെ വെച്ച് ഏറെ പരസ്യങ്ങളും അതുപോലെ തന്നെ അവകാശവാദങ്ങളൊക്കെ ഈ എൽ ഡി എഫ് നടത്തുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗം ഒരു ചലനമില്ലാതെ കഴിഞ്ഞുപോയ 5 വർഷമാണ്. അധ്യാപകര് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആ രംഗത്ത് ശ്രദ്ധിക്കുന്ന ജനപ്രതിനിധികൾ, അധ്യാപക പിന്നെ പി ടി എകൾ എല്ലാവരും പ്രക്ഷോഭത്തിലാണ്. കാരണം എന്താ, ഈ ഗവൺമെന്റ് 5 വർഷക്കാലം വർത്തമാനം പറയുന്നതല്ലാതെ പൊതുവിദ്യാഭ്യാസ സൗകര്യം കൂട്ടാൻ വേണ്ടി കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കാര്യമായി യാതൊന്നും പ്രവർത്തിച്ചില്ല. അല്ലെങ്കിൽ അധ്യാപകരോ കുട്ടികൾക്ക് ഈ സമരം നടത്തും. പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് പല മേഖലകളും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ പി എസ് സി നിയമനം അതിനില്ല. ആ മേഖല സർക്കാരിൻ്റെ തൊഴിലവസരം കാത്തു കഴിയുന്ന റാങ്ക് ഹോൾഡേഴ്സ് ഈ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് അവരെ ചിന്തിച്ചിട്ടേ ഇല്ല. അത് സ്വന്തക്കാർക്കും അതുപോലെ വസ്തുക്കൾക്കും കൊടുക്കണ ഒരൊറ്റ ലക്ഷ്യം അവർക്ക് തരേണ്ടായിരുന്നു. ഇപ്പോഴാണ് വലിയ വൃക്ഷവും എതിരായി വന്നപ്പോഴാണ് കണ്ടു തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് അധ്യാപക നിയമനങ്ങൾ, അവർക്ക് കൊടുക്കരുത് എന്നത് അതൊക്കെ ഒരു വേണ്ടാത്ത കാര്യങ്ങളാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിയമന അംഗീകാരം ഒരിക്കലും കൊടുക്കരുതെന്നാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മോട്ടീവ് തന്നെ. അതാണ് നിയമന അംഗീകാരത്തിനെതിര്, അതൊരാവശ്യമില്ലാത്ത കാര്യമാണ്, അതിന് ശമ്പളത്തിന് പൈസ ചെലവാക്കണ്ട, ഈ ഒരു സമീപനമാണ് അവരെടുത്തത്. അതുകൊണ്ടാണ് നിയമന അംഗീകാരങ്ങളൊക്കെ ഇങ്ങനെ താമസിച്ചുപോയത്. അപ്പൊ അതുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ അലംഭാവം ഞങ്ങൾ മറികടക്കും. ഞങ്ങളുടെ ഈ കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ ഒരുതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിൽ തന്നെ പഠിക്കാൻ സൗകര്യമില്ലാതെ അലയുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം
എൽഡിഎഫ് ഗവൺമെന്റ് ഉണ്ടാക്കി യാതൊരു സംശയവും വേണ്ട. പണ്ട് ഞങ്ങൾ ഇവരുടെ ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ ഗ്യാപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യും. നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുക്കണം. നിയമപ്രകാരം നിയമിച്ച അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുക്കണം. അതിന് യാതൊരു സംശയവും നേരിടുന്ന പണ്ട് ഗവൺമെന്റ് കണ്ടെത്തണം. ഭാഷയ്ക്ക് അവർക്ക് നിയമനം കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല. ഈ നിലപാട് ഒരു പൊതു ഒരു പുരോഗമന ഗവൺമെന്റിന് ചോദിച്ചാൽ, കേന്ദ്രത്തിന് മോഡി ഗവൺമെന്റ് ഉണ്ട്, എല്ലാം പ്രൈവറ്റൈസ് ചെയ്യാം, എല്ലാം വിരിച്ച് 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 കുട്ടികൾ പ്രൈവറ്റൈസ് ചെയ്യാം. കേരളത്തിൽ ഭരിക്കുന്ന ഇതുപോലുള്ള ഒരു പുരോഗമന ഗവൺമെന്റിന് ഒരിക്കലും തന്നെ ഇതൊന്നും ഭൂഷണമല്ല. അതുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇത് മുഴുവൻ മാറ്റും, ഇതിനൊക്കെ പരിഹാരം കാണും. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ ജാഥയുടെ ലക്ഷ്യവും അതാണ്. ആ ലക്ഷ്യം നീണ്ടെടുക്കാൻ നേടാൻ വേണ്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യം, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തിനകത്തുണ്ടായ നേട്ടം, അതാണ് ഈ സംസ്ഥാനത്തെ ലിറ്ററസിയുള്ള സ്റ്റേറ്റാക്കിയത്. അതാണ് ഈ സംസ്ഥാനത്തെ ഐ ടി ലിറ്ററസിയുള്ള സ്റ്റേറ്റാക്കിയത്. അതാണ് ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളാക്കി മാറ്റിയത്. അത് വീണ്ടെടുക്കാൻ വേണ്ടി യു ഡി എഫ് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. കെ സിയുവിൻ്റെ ഈ പ്രക്ഷോഭം ആ വഴിക്കുള്ളതാണ്. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അധ്യാപകരുടെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നന്ദി. ജയ അബ്ദുള്ള ബാബു ഉപനായകൻ, ഭീകരനായ കരീം പടുകുണ്ടിൽ, കെ എസ് ടിയുവിൻ്റെ സംസ്ഥാന ട്രഷറർ പ്രിയപ്പെട്ട ബഷീർ ചെറിയാണ്ടി അടക്കമുള്ള കെ എസ് ടിയുവിൻ്റെ ജാഥയിലുള്ള നായകന്മാരായ നേതാക്കന്മാരെയും ഇവിടെ സ്വീകരണം നൽകുന്നതിൽ അതിന് കാർമ്മികത്വം നൽകുന്ന ബഹുമാന്യനായ മണ്ഡല മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ജപ്പാറാജി, ജനറൽ സെക്രട്ടറി അഷ്റഫ് മടാൻ, ഖജാൻജി ഷൗക്കത്ത് അലി ഹാജി, നസീം വിളിക്കൽ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും ബഹുമാന്യനായ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഫാത്തിമത്ത് സൂറ അടക്കമുള്ള ജനപ്രതിനിധികളെ, ഇവിടെ കോൺഗ്രസിൻ്റെ അധ്യാപക യൂണിയൻ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട പ്രശാന്ത് മാഷി അടക്കമുള്ള അതിഥികളായ സഹോദരങ്ങളെ, എല്ലാറ്റിനുമുപരി ഇന്ന് ഈ യാത്രയ്ക്ക് കൊണ്ടോട്ടിയിൽ സമുചിതമായിട്ടുള്ള ഒരു യാത്ര സ്വീകരണം ഏർപ്പെടുത്തിയ കെ എസ് ടിയുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷഹീദ് മാഷി, പ്രസിഡൻ്റ് ഇവിടെയുള്ള ജനറൽ സെക്രട്ടറി അൻസാരി, അതുപോലെ തന്നെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, കെ എസ് ടി യു ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുമ്പോൾ ഇതിന് കെ എസ് ടി എക്കാർ നടത്തുന്ന പോലെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ഈ ജാഥ. മറിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുകയും അത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പി ആർ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഈ കേരളത്തിലുള്ളത്. എന്നാൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമികമായ തരത്തിൽ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുള്ള സഖാക്കളും പിണറായി വിജയൻ സിന്ദാബാദ് വിളിക്കുന്ന ആളുകളും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മിഷലുകളുടെ നാട്ടിൽ കെ എസ് ടിയുവിൻ്റെ ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് പ്രജ്വലമായ സ്വീകരണം നൽകിയ സബ് ജില്ലാ കെ എസ് ടിയു കമ്മിറ്റിയെയും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് അനുബന്ധ പോഷക ഘടകങ്ങൾ എല്ലാ കമ്മിറ്റികളെയും ാണ് കെ എസ് ടി യു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ. ഇത് ഈ വരിക്കാരെ ധന്യമായി പ്രവർത്തനങ്ങളാണ് ഇതിനകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വികസനം എന്ന് പറയുന്നത് അക്കാദമിക രംഗത്തിലുണ്ടാകേണ്ട വികസനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജാഥാ നായകൻ പ്രിയപ്പെട്ട അബ്ദുള്ള ബാബുവും കരീം കടുകുണ്ടിൽ വൈസ് ക്യാപ്റ്റനും ഇതാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പറയുന്നു, അധ്യാപക പ്രസ്ഥാനങ്ങളിൽ കടമ മറക്കാത്ത ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവകാശങ്ങൾക്കൊപ്പം കടമകൾ മറക്കാത്ത കെ എസ് ടിയുവിന് പറയാനുള്ളത്, നിങ്ങൾ സപ്പോർട്ടായി നിന്നുകൊള്ളൂ കെ എസ് ടിക്കാരെ, നിങ്ങൾ അവരുടെ താങ്ങികളായി നിന്നുകൊള്ളൂ. പക്ഷേ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരുടെ അപ്രൂവലിന്റെ കാര്യത്തിൽ
ഒരു വാക്കുന്നയിക്കാത്ത നിങ്ങളോട് ഇവിടുത്തെ അധ്യാപക സമൂഹം പൊറുക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹൃദയവികാരങ്ങൾ തീർച്ചയായും അനന്തപുരിയിലെ അധികൃതരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുറ്റ നേതൃത്വമാണ് കെ എസ്സിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുഴുവൻ അത് ഏറ്റെടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇവിടെ നിരവധി പ്രാസംഗികന്മാർ സംസാരിക്കുന്നുള്ളത് കൊണ്ട് എല്ലാവരുടെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കെ എസ് യു, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. ഈ യോഗം, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും സ്വാമസംഘം ചെയർമാനുമായിട്ടുള്ള പി പി എസ് സഫറുള്ള അവരുകളാണ്. അദ്ദേഹത്തെ ഈ സ്വാമസംഘത്തിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറനാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ, ബഹുമാനപ്പെട്ട പി കെ ബഷീർ സാഹിബാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പി കെ ടി അബ്ദുഹാജി, പി വി ഉസ്മാൻ സാഹിബ്, കെ അബ്ദുൽ അമീർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് പ്രസിഡന്റ് മണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷ പ്രസംഗം. അതുകൊണ്ട് ആയിരക്കണക്കായ ജോലി നേടുന്ന ചെറുപ്പക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാകേണ്ടവർ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ കഴിയുന്നു. 2019 ലിസ്റ്റ് വന്നത്. ആ 2019 പ്രത്യേകത എന്താ വിളിക്കുന്നത്? നമുക്കറിയാം 95 വയസ്സായി നമ്മുടെ വി എസ് അച്യുതാനന്ദന്. 95 കഴിഞ്ഞു, വയസ്സിന് കുറ്റം പറയല്ല. ആ 95 വയസ്സായ അച്യുതാനന്ദന് ഭരണ പരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അഞ്ചു കൊല്ലം തികയുന്നതിന് മുമ്പ് ഇപ്പൊ അച്യുതാനന്ദൻ രാജിവെച്ചു എന്നാ പറഞ്ഞത്. ചവച്ചുകൊണ്ട് അതിന് വലിച്ചെറിഞ്ഞു, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? കൊടുക്കുന്നത് അച്യുതാനന്ദനാണ്, വാങ്ങിയത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അതിരില്ല, ആരും ഒന്നും നോക്കിയില്ല. പക്ഷേ 15 ജീവനക്കാർ, സ്റ്റാഫ് അവരെ വെച്ച് ഈ 4.5 കൊല്ലം കൊണ്ട് ഈ 95 വയസ്സുകാരൻ 9.5 കോടിയാണ് ശമ്പളം വാങ്ങിയത്. 9.5 കോടി. അരെ വി എസ് അച്യുതാനന്ദൻ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട്. ഏ കൂട്ടരെ, ഇതിനിടയ്ക്ക് കുറച്ച് കോയിക്കള വളർത്തിയേക്കാണെങ്കിൽ നമ്മുടെ നാടന്മാർ പറഞ്ഞ കുറച്ച് വളങ്ങിരും വാരും അല്ലെ? അശ്വാസനുകൊണ്ട് ഉപകാരം കിട്ടി. അപ്പോഴും തോമസ് ഐസക് പറയും മുണ്ടു മുറിച്ചു കൊടുക്കാൻ. പ്രളയത്തിന്റെ ഫണ്ട് കട്ടുപിടിച്ചതാരാ? സക്കീർ ഹുസൈൻ. ആരാ സക്കീർ ഹുസൈൻ? ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി. എത്ര കോടിയാ സ്വന്തം ഭാര്യ ബാങ്കിൽ കലക്ടറേറ്റിലെ ജീവനക്കാരെയും കൂട്ടി ഈ ഫണ്ട് മുഴുവൻ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റിയ കാട്ടുകള്ളന്മാർ. നമ്മളോട് പറയുന്നു മുണ്ട് മുറുക്കി എടുക്കാൻ. അടങ്ങിയാ പറ തന്നെ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ട്. അതിന് അറുതി വരുത്താനും ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ മുഖം തുറന്നു കാണിക്കാനും വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള, ഇപ്പോഴുണ്ടായിട്ടില്ല, അതുപോലെ ഉണ്ടായിട്ടുള്ള ഈ അധപതനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണാനൊക്കെ. ഇനി വേറൊരു കമ്പനി ഉണ്ട്, കൈറ്റ്. അഴിമതിയുടെ ഏറ്റവും വലിയൊരു കുത്തരം കാണുന്നത് യന്ത്രങ്ങൾ ടെൻഡർ വിളിക്കാതെയാണ് അതിലെ എല്ലാ കമ്പ്യൂട്ടറുകളും വാങ്ങുന്നത്. കോടിക്കണക്കിന് ഉറുപ്പയുടെ അഴിമതിയാണ് നടക്കുന്നത്. ഒരു കാര്യം പറയാം, യു ഡി എഫ് അധികാരത്തിൽ ആദ്യമായി ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കയറ്റിലായിരിക്കുമെന്നുള്ള കാര്യം അംശം. എനിക്കതിൽ കുറെ ചോദിച്ചിരുന്നു. ഒരു സംഗതി ഇത് നടക്കില്ല. ഒരു പറഞ്ഞാല് ഒരു ദാസപ്പഴെടുക്കണം ആദ്യമാണ് അതിന് ഉദ്ദേശം. നമ്മൾക്ക് തന്നെയാണ്, നമ്മൾ വന്നാൽ തന്നെ തന്നെ പൊക്കും, മറ്റൊരു വന്നാലും പൊക്കും. അതിനൊരു മാറ്റം പ്രാവശ്യം ഉണ്ടാവും. കാരണം എന്താ, ഇതിന് ഒരുപാട് സംഗതികളുണ്ട്. ഞാനതിപ്പോൾ സമയക്കുറവോട് പറഞ്ഞു കഴിഞ്ഞ ജാഥ 4 മണിക്ക് കൊണ്ട് വീണ്ട ജാഥയാണ്. ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് കേസ്റ്റിനോട് പറഞ്ഞത് ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ സഫർ പറഞ്ഞ മതി, അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സമരങ്ങളുണ്ട്. അവിടെ റാങ്ക് ഓഡീഷൻ്റെ സമരമുണ്ട്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുണ്ട്, മറ്റ് ആളുകളുടെ സമരമുണ്ട്. അവിടേക്ക് ഒരു ഈ ഒരു സമരം കൂടി ചെല്ലുമ്പോൾ കേരളം ആളിക്കത്തുന്ന രൂപത്തിലേക്കുള്ള ഈ ഒരു ഗവൺമെന്റിനെ തായറക്കാനുള്ള ഒരു സമരമായി ഈ മാറാൻ ഈ ജാഥയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഏറെ മുന്നേറിയ അരീക്കോട് പ്രദേശത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് പ്രോജ്വല സ്വീകരണമൊരുക്കിയ കെ എസ് ടി യു,
നിയോജക മണ്ഡലം മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, എം എസ് എഫ്, കെ എം സി സി, പാർട്ടി വർഗ ബഹുജന സംഘടനകൾ, അനുബന്ധ പോഷക ഘടകങ്ങൾ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 14-ാം തീയതി കാസർകോട്ടെ ഒപ്പുമര ചുവട്ടിൽ ജനാധിപത്യ കേരളത്തിൻ്റെ സൗമ്യ പ്രതീകം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദിനെ നീലപതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഉത്തര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി. ഇന്നലെയും ഇന്നും മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാഥയ്ക്ക് മുന്നോടിയായി ഇവിടെ അവതരിപ്പിച്ച കെ എസ് യുവിൻ്റെ അധ്യാപകർ അണിനിരന്ന കലാ ആവിഷ്കാര പ്രകടനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ കലാ ആവിഷ്കാര പ്രകടനത്തിലൂടെയും ഞങ്ങളുടെ സംസാരത്തിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് ജനങ്ങളുമായി സംവദിച്ചാണ് ഈ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടെടുക്കാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ വളരെ മനഃപൂർവ്വമാണ് ഞങ്ങൾ ആ പദം ഉപയോഗിച്ചത്. കാരണം 2016 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് അവർ പ്രഖ്യാപിച്ച 5 പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പ്രിയപ്പെട്ട ഈ ജാഥയുടെ നായകൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റുമായ അബ്ദുൽ ബാബർ, ഉദ്ഘാടകൻ മഞ്ചേരിയുടെ എം എൽ എ അഡ്വക്കേറ്റ് ഉമർ സാഹിബ്, മാതൃസംഘടനയുടെ ഭാരവാഹികൾ, യൂത്ത് ലീഗ്, എം എസ് എഫ്, വനിതാ ലീഗ്, വിവിധ സംഘടനകൾ പ്രതിനിധീകരിച്ചു കൊടുത്ത് ജാഥാ ക്യാപ്റ്റനെ ആരംഭിച്ച രാഷ്ട്രീയ സ്ഥിര കേന്ദ്രമായ മഞ്ചേരി പട്ടണത്തിലെ കെ എസ് യു ജാഥയ്ക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മുസ്ലിം ലീഗ് നേതാവും കെ എസ് ടി അംഗവും കൂടിയായ കണ്ണിയ നബുവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മഞ്ചേരിയുടെ പ്രിയപ്പെട്ട നിർണായകൻ കൊല്ലത്തെ മൂമർ എം എൽ എ മജീദ് മാഷ്, മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പാർട്ടി അനുബന്ധ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിച്ച പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാർ, പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഒരു അധ്യാപക പ്രസ്ഥാനം എന്ന നിലയിൽ വീണ്ടെടുക്കാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇക്കഴിഞ്ഞ 14-ാം ഞായറാഴ്ച കാസർഗോഡ് നിന്നും ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ 12% സംവരണത്തിന്റെ ആനുകൂല്യമാണ് നിവിത പ്രിയമുള്ളവരെ, നമ്മുടെ ജാഥ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ അബ്ദുള്ള, വൈസ് ക്യാപ്റ്റൻ ശ്രീ കരീം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ഉമർ അറക്കൻ, നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ശ്രീ കുന്നത്ത് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞാലി, കെ എസ് ടി യുവിൻ്റെ സമാദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സമയം ഇത്രയും വൈകിയിട്ടുള്ളതുകൊണ്ട് ദീർഘനേരം സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ വിഷയത്തിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും സവിശേഷമായ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ജാഥാ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബു, വൈസ് ക്യാപ്റ്റൻ കരീം പടുകുട്ടി, ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ ഡിക്കാനി, ജോയിൻറ്റ് കോർഡിനേറ്റർ യു പി തേലപ്പള്ളി, ഏരിയിരിക്കുന്ന മുഖ്യ പ്രഭാസന്ധനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ അബു സിദ്ദിഖ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സദസ്സിലും ഇരിക്കുന്ന മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്
ഈ ഫെബ്രുവരി മാസം 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ നമ്മുടെ മണ്ഡലത്തിൽ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത 24 തിരുവനന്തപുരത്ത് അത് എത്തിച്ചേരുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ്, കേരളത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്ന രീതിയിൽ പല പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നേറുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഈ കൊച്ചു സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ്, വ്യത്യസ്തമായ രീതിയിലാണ് നിലനിൽക്കുന്നത്. രണ്ട് കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. ഒന്ന്, വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്തെ നമ്മളെ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള എല്ലാ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ ഏറ്റവും വളരെ മുമ്പിലാണ് നമ്മൾ കേരളം. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ആരോഗ്യരംഗം. പക്ഷേ ഈ ആരോഗ്യരംഗവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അത് ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. എന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കൺട്രോളിപ്പ് ഈ അടുത്ത കാലത്തുണ്ടോ? ഇന്ത്യ രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ നമ്മുടെ കേരളത്തിലാണ്. ഇപ്പോൾ ഇത് വന്ന കാലഘട്ടങ്ങളിലുള്ള ഒരു സ്ഥിതി എന്തായിരുന്നു? എന്തൊരു കൺട്രോളായിരുന്നു? എല്ലാ ഷോപ്പുകളും അടക്കാൻ പറഞ്ഞു, ഒരാളും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങിയെ പോലീസ് പിടിച്ചുകൊണ്ടു, അത്യാവശ്യ കാര്യത്തിൽ നിന്ന് ആശുപത്രി പോകണമെങ്കിൽ ചാക്കോലെടുത്തിട്ട് പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, എന്നിട്ട് പറയാം നിങ്ങൾ ഈ കോവിഡിന്റെ കാലം കഴിയട്ടെ എന്നിട്ട് തരാൻ ചാവി എന്ന് പറയാം. മരുന്ന് കൊണ്ടാണ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, റോട്ടിലൊരു മനുഷ്യന്റെ ഒരു കച്ചവടം ഇല്ല, എല്ലാവരും പട്ടിണി. ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ പിന്നെ ആരോഗ്യരംഗം. പക്ഷേ അതെല്ലാം കുത്തഴിഞ്ഞ പോലെയായി. ഇപ്പൊ ആരും ആർക്കാണ് എന്തോടെയാണ് കൺട്രോൾ എന്ന് ആർക്കും അറിയില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കെട്ടിടമുണ്ടാക്കി, ഇവിടെ ആശുപത്രി ഉണ്ടാക്കി എന്ന് പറയാമെന്നല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു സൗകര്യവും ഇല്ലാത്ത രീതിയിൽ ആശുപത്രിയുടെ കാര്യങ്ങൾ നടക്കുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഗൾഫ് നാടുകളിലുള്ള ആൾക്കാരിവിടെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം കൺട്രോളുകളായിരുന്നു ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്, ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ആർക്കും ഇഷ്ടം പോലെ എങ്ങോട്ടും പോകാം എന്നുള്ള രീതിയിലേക്ക് എത്തി കോവിഡ് നമ്മുടെ നാട്ടിലാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ആരോഗ്യരംഗം മുൻകാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും ഏറ്റവും തകർന്നു. എന്തു പറ്റിയതാണ് നിങ്ങളുടെ യഥാർത്ഥ സെക്രട്ടറിക്ക്, നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന്, നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ തെരഞ്ഞെടുത്ത സെക്രട്ടറി ബഹുമാന്യനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ? ഞങ്ങൾ ബഹുമാനമൊന്നും വിടുന്നില്ല. ഞങ്ങള് മാന്യതയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എന്തു പറ്റി ബഹുമാന്യനായ കോടിയേരിക്ക്? അദ്ദേഹം എവിടെ പോയി? എന്തിനാ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്? ഞങ്ങൾ പ്രമേയം പാസാക്കിയിട്ടാണോ? ലീഗ് പറഞ്ഞിട്ടാണോ? കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? KSU പറഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? യൂത്ത് ലീഗ് പറഞ്ഞിട്ടാണോ? ആരാ മാറി നിൽക്കാൻ പറഞ്ഞത്? CPIM സെക്രട്ടേറിയറ്റ് പറയേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? എന്തിന്റെ പേരിലാണ് മാറി നിന്നത്? തൊഴിലാളി സമരം നടത്തിയതിന്റെ പേരിലോ? തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തിയിട്ട് അടി കിട്ടിയിട്ട് ആരോഗ്യം നശിച്ചതിന്റെ പേരിലോ? അദ്ദേഹത്തിന് അസുഖം വന്നിട്ട് ആരോഗ്യം പോയതിന്റെ പേരിലോ? അദ്ദേഹത്തിന് അസുഖമാണ്. ജഗദീശ്വരൻ, നിങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ഞങ്ങൾ ആരോഗ്യത്തെയും അല്ലെങ്കിൽ രോഗത്തെയും പരിഹസിക്കുന്നവരല്ല. എന്തിനാ അദ്ദേഹത്തെ മാറ്റിയത്? ആരോഗ്യം പറഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ആ രോഗം ഉണ്ടല്ലോ. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിൽ പോയപ്പോൾ മാറ്റി നിർത്തിയില്ലല്ലോ. മറിച്ച് 2 മക്കളും വൃത്തികേടിന് പിടിക്കപ്പെട്ട് ന്യായീകരിക്കാൻ കഴിയാതെ പാർട്ടി തലകുലിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പാർട്ടി സെക്രട്ടറിയെ മാറ്റി നിർത്തിയത്. ഞാൻ ആരോപിക്കുന്നു, നിങ്ങളുടെ പാർട്ടി നേതൃത്വം ശിരസ് കുനിക്കപ്പെട്ടു കഴിഞ്ഞു.